ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനെന്താ പറയുന്നത് വെച്ചാൽ, അതായത് ഇത് ഞാനിവിടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഇരുത്തേക്കുന്ന കാര്യം എന്ന് വെച്ചാല്, ഞങ്ങൾ രണ്ടുപേരും അടുത്തിരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, ഞങ്ങള് ഇന്ന് പ്രത്യേകിച്ച് വ്ളോഗും കാര്യങ്ങളൊന്നും വീഡിയോ ഒന്നും ഇല്ല. അപ്പൊ വീട്ടില് ഞാനും കൊച്ചേ ഉള്ളൂ, അമ്മ അച്ഛനും വാവയും കൂടി. അടുത്തൊരു പള്ളിയുണ്ട്, അപ്പൊ അവിടെ പെരുന്നാളാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ മൺറോത്തുരുത്തിലെ ഏക ഒരു പള്ളിയാണ്, വലിയൊരു പള്ളിയാണ്. അത് 1878 ഒന്ന് സ്ഥാപിതമായത്, ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത ഒരു പള്ളിയാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ്. അപ്പൊ മൺറോത്തുരുത്തിലെ വളരെ ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വളരെ മുന്നയിക്കുന്ന ഒരു സംഭവമാണ്. ഡച്ചുകാര് പണിഞ്ഞൊരു പള്ളിയാണിത്, ഡച്ചുകാരുടെ പള്ളിയാണ്. അപ്പൊ അതങ്ങനെ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ള പള്ളിയാണ്. ആ പള്ളിയിലെ പെരുന്നാളാണിന്ന്, നാളെയാണ് പെരുന്നാള്. അപ്പൊ അതിന് ഭാഗമായിട്ട് നാളെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവാണ്. ഞങ്ങളിപ്പോ കുറെ ദിവസമായിട്ട് കൊല്ലത്ത് തന്നെയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ കൊല്ലത്താണ്. അപ്പൊ എന്തുകൊണ്ടാണ് കൊല്ലത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. വന്നു കഴിഞ്ഞതിന് ശേഷം ലിജിക്ക് കുറച്ച് കഫക്കെട്ട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ആയിരുന്നു, അല്ലേ ലിജി? അതെ. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നതിന് വെച്ചാൽ വീഡിയോ ചെയ്യാൻ നിർത്തിയിട്ട് വെള്ളം കുടിച്ചോണ്ടിരുന്നതാണ് കേട്ടോ. വെള്ളം കുടിച്ച് ഒരു ഗ്ലാസ് കുടിച്ചു കഴിയുമ്പോഴത്തേനും മടുത്ത്. അപ്പൊ ഇനി കുറച്ചായിട്ട് കുടിക്കാൻ തരത്തി. അപ്പൊ എന്താണ് കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ വീഡിയോയിൽ കുറച്ച് കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ട് ഇടയ്ക്ക് മറുപടി കൊടുക്കാറുണ്ട്. എന്നാൽ പോലും പൊതു ഒരു മറുപടി കൊടുക്കാന്ന് വെച്ചിട്ട് ഇന്നൊരു വീഡിയോ ചെയ്തത്. മെയിനായിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കമന്റിൽ അപ്പൊ തുടക്കം മുതലേ വീഡിയോ കാണുന്നവർക്കറിയാം വെള്ളം കുടിക്കുന്ന കാര്യം. ലിജി സ്പൂണിലായിരുന്നു വെള്ളം കുടിച്ചോണ്ടിരുന്ന നേരത്തെ ഒക്കെ. നമ്മുടെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ അതിനുശേഷം ലിജി ഗ്ലാസ്സിലൊക്കെ വെള്ളം കുടിക്കാൻ തുടങ്ങി. ആദ്യം ട്യൂബായിരുന്നു, ട്യൂബിൽ കൂടെ ആയിരുന്നു വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് ആശുപത്രി വന്ന സമയത്ത്. അതിനുശേഷം ഞങ്ങൾ ചെറിയ സ്പൂണിൽ കൊടുക്കാൻ തുടങ്ങി. അത് ആശുപത്രി വീട്ടിൽ വന്നതിന് ശേഷം 4-5 മാസത്തിന് ശേഷമാണ് അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ പതിയെ സ്പൂണിൽ കുടിക്കാൻ തുടങ്ങി. സ്പൂണിൽ കുടിക്കാൻ ശേഷം ഒരു ദിവസം കൊല്ലത്ത് നമ്മുടെ ഈ വീട്ടിൽ കൊല്ലത്ത് വീട്ടിൽ വന്നപ്പോൾ ശേഷമാണ് ഈ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോ നേരത്തെ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതല്ല കാര്യം എന്ന് വെച്ചാല്, കുറച്ചുപേര് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യാറുണ്ട് നമ്മുടെ ലിജിനെ വോക്കറിൽ എണീപ്പി നിർത്തിക്കൂടെ എന്ന് കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ, ലിക്ക് വോക്കറിൽ നിൽക്കാൻ വേണ്ടി ആയിട്ടില്ല. ലിക്കിയുടെ നടു കാലില് ബലം അതൊക്കെ ആയിട്ടില്ല. അത് കുറച്ച് ദിവസം കൂടെ കംപ്ലീറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് വാക്കറിൽ നിർത്താൻ പറ്റൂ. അതുകൂടാതെ ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകുന്ന സമയത്ത് അവിടെ നിർത്താറുണ്ട്. പിന്നെ വീട്ടിൽ ഞങ്ങൾ ചെറുതായി പിടിച്ചു നിർത്താറുണ്ട്. ഒരു 10 സെക്കൻഡൊക്കെ ലിക്കി നിൽക്കാൻ ഇപ്പം ബലം ആയിട്ടുള്ളൂ. പോകെ പോകെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് കാര്യം. അപ്പം അതിന് മറുപടി ഞാൻ കൃത്യമായിട്ട് എപ്പോഴും കൊടുക്കുന്നതാണ്. എന്നാലും കമന്റിൽ ചിലർ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മളെക്കുറിച്ച് നമ്മുടെ മുന്നേയുള്ള വീഡിയോസിൻ്റെ കാര്യങ്ങൾ അറിയാത്തവരായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് നടക്കാനുള്ള ആകാംക്ഷ കൊണ്ടും ആഗ്രഹം കൊണ്ടും ചിലപ്പോൾ ചോദിച്ചു അങ്ങനെ നമ്മളെ ഒന്ന് ഇൻസ്ട്രക്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതെല്ലാം വളരെ സന്തോഷകരമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെല്ലാം മറുപടി കൃത്യമായിട്ട് നൽകുന്നത്. അപ്പോൾ അതൊന്ന് നേരിട്ട് ഇങ്ങോട്ടൊന്ന് പറയാമെന്ന് കരുതി. അതാണ് ഒരു വിശേഷം. പിന്നീട് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്ക് ഹാർഡായിട്ടുള്ള ഫുഡുകളൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ. അപ്പൊ എന്താ സംഭവം വെച്ചാൽ, എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഏകദേശം 9 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്ത് മുഴുവനും കഴിച്ചിരുന്നത് ബിസ്ക്കറ്റ് പുഡിങ്ങും ഓട്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രം കഴിച്ചിരുന്നത്. അപ്പൊ അത് കഴിച്ച് കഴിച്ച് എനിക്ക് മടുത്തിട്ടുണ്ടായിരുന്നു. ഓറലിയുള്ള ഫുഡുകൾ കുറവായിരുന്നു, ട്യൂബിൽ കൂടെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഓറലി കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു 4-5 മാസത്തോളം ഇത് മാത്രം തന്നെ കഴിച്ചിരുന്നത്, ഓട്സ് പുഡിങ് മാത്രമേ കഴിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ എത്രത്തോളം ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റും, കസ്റ്റാർഡ് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ മാത്രം. അപ്പോൾ അത് ഒരു മനുഷ്യന് എത്രത്തോളം റാഗി കലക്കിയത്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് എത്രത്തോളം കഴിക്കാൻ പറ്റും, അത് സഹിച്ച് അവൾ കുറേ സഹിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവൾ പറയുന്ന ആഹാരങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത്. എന്നാൽ പോലും ഡയറ്റും കാര്യങ്ങളും ന്യൂട്രീഷൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇട ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് മീൻ വറുത്തായി കൊടുക്കും. ഇപ്പം മീൻ വറുത്തത് കഴിക്കുന്നില്ല, ഇനി കഴിക്കാത്തതിൻ്റെ കാര്യം വെച്ചാൽ നമ്മുടെ കമന്റുകൾ കണ്ടിട്ട് തന്നെയാണ്, തടി കുറയ്ക്കണം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ ഇപ്പം അങ്ങനെ ഡയറ്റ് ആയിട്ടുള്ള കൺട്രോളും കാര്യങ്ങളായിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളും എനിക്കിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും പറയാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു പോസിറ്റീവായ ചിന്താഗതി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളോടുള്ള കരുതലും ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുന്നത്, അപ്പോൾ അതൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്ന കാര്യമാണ്, ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ശരിയാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യം ഭക്ഷണം സംസാരിക്കുന്നത് ശ്രദ്ധിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ലിജിനെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ചില അടവുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ സമയത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ മുന്നോട്ട് ഞാനത് ശ്രദ്ധിക്കും ഉറപ്പായിട്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യം ഓർമ്മിപ്പിച്ചതിന് ഇടയ്ക്ക് അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പോൾ നിങ്ങളത് ഓർമ്മിപ്പിക്കുമ്പോൾ മനസ്സിന് വളരെ സന്തോഷമുള്ള കാര്യം. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ കൊല്ലത്താണല്ലോ. അപ്പോൾ നാളെ ഞങ്ങൾ തിരിച്ച് മൺറോത്തുരുത്തിന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവാണ്.
പോയിട്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇനി എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണ് പോണേ. അപ്പൊ നമുക്കിപ്പോ അവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇപ്പൊ നിലവിൽ കിട്ടിയിട്ടില്ല, അങ്ങനെ എല്ലാ ദിവസവും ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കിട്ടിയിട്ടില്ല. ഇനി പോയിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്യണം. അങ്ങനെ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യണം. അപ്പം നാട്ടിൽ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങൾ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വന്ന്. എന്നുവെച്ചാൽ കാല് എനിക്ക് നേരത്തെ കട്ടിലും ചരിയത്തില്ലായിരുന്നു, ഇപ്പൊ ഇടത് സൈഡിൽ നിന്ന് വലത്തേക്ക് ചരിയാൻ തുടങ്ങിയിട്ടുണ്ട്, സ്വന്തമായി ചരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു പോസിറ്റീവായിട്ടൊരു കാര്യം. കാരണം നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ലാസ്റ്റ് ആയിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്ന കുറെ എക്സസൈസിൽ ഒരെണ്ണമാണ് ഈ സ്വന്തമായി തിരിയുക എന്നുള്ളത്. അപ്പൊ അത് ലിജി ഇപ്പൊ തനിയെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്നും ചെയ്തതല്ല, അവളൊരു മനസ്സ് വെച്ചിട്ട് അവളിങ്ങനെ തിരിയാണ്. അത് നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്ത് നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാമെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ അവൾ തിരിഞ്ഞു വരും. അപ്പൊ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാന്ന് കരുതി, അതിനൊരു ഇന്ററാക്ടീവ് സെക്ഷൻ ആക്കാന്ന് കരുതി. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നീട് ഞങ്ങളൊരു പ്ലാൻ ഉണ്ട്, ഒരു ലൈവ് വരാൻ പ്ലാൻ ഉണ്ട്. നമ്മുടെ വീഡിയോയിലുള്ള കാണുന്നവരെല്ലാവരും നേരിട്ടൊന്ന് പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ട്, അവന് തക്കതായ സമയം. അപ്പൊ ഞാനൊരു പോൾ ഇടാമെന്നാണ് കരുതിയത്. അപ്പൊ നിങ്ങളോട് തന്നെ ഈ കമന്റിൽ കൂടുതലും വൈകുന്നേര സമയങ്ങളിലാണോ പകൽ സമയങ്ങളിലാണോ എന്ന് അറിയത്തില്ല, കൃത്യമായിട്ട് ലൈവിൽ വന്നാൽ എല്ലാവരോടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതൊന്ന് ചോദിച്ചറിയണം, അതൊരു അത് പ്രധാന ഒരു ഘടകമാണ്. പിന്നീട് ഇന്നത്തെ നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ദുഃഖകരമായൊരു കാര്യം, നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ വഴി നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്ന ഒരാളാണ് പ്രണവും ഷഹാനയും. അപ്പൊ പ്രണവ് ഞങ്ങള് അങ്ങനെ ഒരു വാർത്ത ലിജിയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നതാണ്. എനിക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ വിഷമം ഉണ്ടാവും എന്നുള്ള ചിന്തയില്ല. പക്ഷെ ലിജി ഭയങ്കര വിഷമമായി പോയില്ലേ പ്രണവിന്റെ കാര്യം ഓർത്തിട്ട്. ആ ഒരു വിഷമത്തിൽ, അവരുടെ ഫാമിലിയിലെ എല്ലാവരുടെ വിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അതൊരു നമുക്ക് നമ്മളവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടം തോന്നിയ രണ്ട് ആൾക്കാരായിരുന്നു അവര്. അപ്പൊ വളരെ ഒരു സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു, അവരെ കുടുംബത്തിന്റെ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ ലൈഫില് അദ്ദേഹം എടുത്ത ഒരു റിസ്കും കാര്യങ്ങളൊക്കെ, അതിനെ ഒന്ന് നമ്മൾ എന്തായാലും അതിന് അനുവദിച്ചേ പറ്റൂ. ആ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെച്ച ജീവിതം, അതൊക്കെ നമ്മള് മനുഷ്യർ മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യ ജീവനാണ് സ്നേഹമാണ് എല്ലാത്തിനും വലുത് എന്നുള്ളതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രണ്ടു പേരായിരുന്നു അവര്. എന്തായാലും അങ്ങനൊരു വിധി. അപ്പൊ അവരെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ആ കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് അറിയിക്കാന്ന് അറിഞ്ഞിട്ടൊരു വീഡിയോ ആണ്. പിന്നീടുള്ള കാര്യങ്ങള്, നമ്മുടെ വീഡിയോ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാല് നമ്മളിപ്പോ കൊല്ലത്തെ വീട്ടിലാണല്ലോ. അപ്പൊ കൊല്ലത്തെ വീട്ടിലാകുമ്പോൾ നമുക്ക് കുറെ പരിമിതികളുണ്ട്. എന്താ ജി, നെറ്റ് കിട്ടാൻ നെറ്റ് സ്ലോയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ്. മിക്കപ്പോഴും അപ്ലോഡ് ആവില്ല. ഇന്നൊരു വീഡിയോ ഇടണമെന്ന് കരുതി, നേരത്തെ ചെയ്ത് വെച്ചാൽ നമ്മുടെ ദേവൂട്ടന്റെ ബർത്ത്ഡേക്ക് പോയൊരു വീഡിയോ ആണ്. അപ്പൊ അത് ചെയ്യണമെന്ന് കരുതി, പക്ഷെ അത് സാധിച്ചില്ല. കാരണം എന്താ, നെറ്റ് കറക്റ്റായിട്ട് കിട്ടാത്തത് കാരണം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. അപ്പൊ അതാണ് കാര്യം. അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയുന്നത്, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്ന നാളെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ അത് മാറും. അപ്പൊ എല്ലാവരുമായിട്ട് നേരിട്ട് എന്തൊന്നും വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പൊ കുറേ പേര് കമന്റ് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണേന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസത്തേക്കുള്ള വീഡിയോകൾ എല്ലാ ദിവസവും തയ്യാറാക്കാറുണ്ട്. കാരണം ലിജിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കൊല്ലത്ത് നിന്ന് കുറച്ച് ഫിഷിങ്ങൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെത്രത്തോളം വർക്ക്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അവിടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാതെ വെച്ചേക്കുമായിരുന്നു. എന്തായാലും ആ വീഡിയോ എന്തായാലും ഉൾപ്പെടുത്താം. കുറെ പേര് അങ്ങനെയും കമന്റ് ചെയ്തിട്ടുണ്ട്. അമ്മീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്ററാണ്, എന്നോട് നേരത്തെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് സ്ഥിരം കമന്റ് ചെയ്യുന്നൊരു, അപ്പൊ നേരത്തെ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദയവായി അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോ റമീഷ 007 ഒരു ഹായ് പറയണേന്ന് പറഞ്ഞല്ലേ ജി, ഒരു ഹായ് കൊടുത്തിരി. അപ്പൊ ഹായ് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മളെ കാണുമ്പോൾ കാണിക്കുന്നൊരു, നമ്മൾ കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അത് അംഗീകരിക്കുന്നു. അപ്പൊ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഒക്കെ പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ സ്നേഹവും എല്ലാ കരുതലും. അപ്പൊ നമുക്ക് വേണ്ടി എടുക്കുന്ന, നിങ്ങൾക്ക് കരുതി വെക്കുന്ന സമയം, ഏറ്റവും വളരെ വിലപ്പെട്ട നിങ്ങളുടെ സമയം നമുക്ക് വേണ്ടി കരുതി വെക്കുക, മാറ്റി വെക്കാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സൊക്കെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം കാണുന്നു. അപ്പം മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയും നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. മുന്നോട്ടുള്ള സപ്പോർട്ടുമായിട്ട്, എല്ലാവരും സപ്പോർട്ടുമായിട്ടല്ലേ, എല്ലാ സപ്പോർട്ടും കാര്യങ്ങളായിട്ട് മുന്നോട്ട് ഉണ്ടാവണം അത് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, നല്ലൊരു ദിവസം നാളെ എത്തട്ടെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പുറമേ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അല്ലേ, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ സപ്പോർട്ട് ഇതാവുക. പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാവരും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, കുറെ പേര് വിളിച്ച് മെസ്സേജ് അയച്ച് അങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ അവർക്ക് ആ കമന്റിൽ താഴെ തന്നെ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് അങ്ങനെ നമ്പർ ചോദിച്ചിട്ടുണ്ടോ, നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെക്ക് ചെയ്യുക. ഉറപ്പായിട്ട് നമ്പർ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിജിയായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള, കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ അതിനുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും വിശേഷങ്ങളാണ് ഇന്ന് അറിയിക്കാനുള്ളത്. പിന്നെന്താ ഉള്ളത്?
പിന്നെ ലിജിയുടെ കഫക്കെട്ട് മാറിയിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം കഫക്കെട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കഫക്കെട്ടുണ്ട്, കഫക്കെട്ടൊക്കെ ഫുള്ളായിട്ട് മാറി, ഇപ്പോൾ ഉറങ്ങുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ലിജിക്ക് പൊതുവേ ഒരു കഫക്കെട്ടിന്റെ പ്രശ്നമുണ്ട്, അത് ട്രക്കിയോസ്റ്റമി ഇട്ടിരുന്ന സമയമാണ്, ട്രക്കിയോസ്റ്റമി ഉപയോഗിച്ചതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ട്രക്കിയോസ്റ്റമി തൊണ്ടയിലേക്ക് ഹോളൊക്കെ ഇട്ട് ടൂബ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ കഫക്കെട്ട് അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലങ്സിന്റെ സ്കാനിങ്ങും പ്രശ്നങ്ങളൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ലങ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. പിന്നെ അതിന് ആന്റിബയോട്ടിക് ഓൾറെഡി കംപ്ലീറ്റ് ആയി, ഒരു 5 ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ലിജിക്ക് കഫം വായിലൂടെ തുപ്പി പുറത്തേക്ക് കളയാനുള്ള ഒരു സ്ട്രെങ്ത് ഇപ്പം മസിൽസിനില്ല, തൊണ്ടയിലെ മസിൽസിനില്ല. അത് വരുന്ന അത് ആ മസിൽസിന്റെ ആ ഒരു ആക്ഷൻസൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ലങ്സിലെ കഫങ്ങളൊക്കെ പുറത്ത് പോവുള്ളൂ. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ നേരിട്ടൊന്ന് അറിയിക്കുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു. അപ്പം ഞാൻ ലിജി ഇന്ന് ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പം അമ്മയും അച്ഛനും വാവനയും കൂടി പള്ളിയിൽ പോയേക്കോ. അത് പള്ളിയിലെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലിജി ആശുപത്രിയിലുണ്ടായിരുന്ന സമയത്ത് പള്ളിയിൽ ഒരു നേർച്ച പറഞ്ഞിട്ടില്ല, അത് ലിജിനെ കൊണ്ട് അവിടെ ചെന്ന് ഈ വർഷത്തെ പെരുന്നാളിലെ പ്രതിസന്ധിയായിട്ട് നിൽക്കാന്നുള്ളത്. അപ്പം ഞങ്ങളത് വിളിച്ചു പറഞ്ഞത് കാരണം പള്ളിയിലെ പ്രതിസന്ധി ആക്കിയിട്ട് അവർ നോട്ടീസിൽ ലിജിയുടെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രതിസന്ധി. എനിക്ക് ഭയങ്കര സന്തോഷമായ കാര്യങ്ങൾ. പക്ഷേ ഇപ്പം നമ്മളതിൽ ഇപ്പം സാമ്പത്തികമായിട്ട് ലിജി അത് താങ്ങാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് തന്നെയല്ല ലിജിയെ കൊണ്ടുപോയി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ലിജിക്ക് ഇപ്പം ആ പള്ളിയിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ വഴിയെന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്ക് കടന്നിട്ട് വേണം പോകാൻ, അവിടെ പാലോ ഒന്നുമില്ല, റെയിൽവേ ട്രാക്കിന് മുറിച്ച് കടന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ലിജിയുടെ വീൽ ചെയറുമായിട്ട് ആ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്ന് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അത് അടുത്ത വർഷത്തേക്ക് ഞങ്ങളൊന്ന് മാറ്റി വെച്ചു. എന്നാലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിക്കാനും മറ്റു മെഴുകരി കത്തിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോയിരിക്കുന്നത്. പള്ളിയിലെ പെരുന്നാളിലൊന്ന് പങ്കെടുക്കണം. അപ്പോൾ നാളെയാണ് പെരുന്നാൾ തീരുന്നത്. അപ്പോൾ നാളെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഇന്നൊന്ന് പോകുന്നല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ വെള്ളം കുടിക്കാൻ പോവാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ അത് ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടാനായിട്ട് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതെ അല്ലേ? അതെ. പിന്നെ ലിജിയിലെ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ കുറെ പേര് കമന്റ് ചെയ്യാണ്ട് ലിജിക്ക് അങ്ങനെ ഡ്രസ്സിന് ഇങ്ങനെ ഡ്രസ്സിന്. പക്ഷെ ഞങ്ങളൊന്നിനും അവളെ പ്രഷർ ചെയ്യിക്കാറില്ല. അവൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ അവൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതാണ് കാര്യം. കുറെ പേര് അങ്ങനെ കമന്റ് ചെയ്യാറുണ്ട് ഡ്രസ്സ് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം, ചുരിദാറൊക്കെ ഇട്ട് കൊടുക്കണം എപ്പോഴും. ചുരിദാർ എന്നൊക്കെ പറഞ്ഞാൽ ലിജിക്ക് ചൂടാണ് എപ്പോഴും. അപ്പം അതുകൊണ്ട് ലിജിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഫുൾ ടൈം. അവൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് ആ ഡ്രസ്സുകളാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. കേട്ടില്ല? ചുരിദാർന്ന് ഇപ്പൊ വേണ്ട, യാത്രകൾ പോകുന്ന സമയത്തോ അല്ലെ ഫംഗ്ഷന് പോകുന്ന സമയത്തോ ചുരിദാർ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ അവളുടെ കംഫർട്ട് അനുസരിച്ചാണ് ഡ്രസ്സ് വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങള് ഷാളൊക്കെ ഉപയോഗിക്കണമെന്നൊക്കെ പലരും അങ്ങനെ കമന്റുകളൊക്കെ ചെയ്യാറുണ്ട്. അവളുടെ കംഫർട്ടാണ് നോക്കുന്നത് പരമാവധി. നമ്മൾ ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ മാന്യമായ രീതിയിൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി അവർ കംഫർട്ടബിൾ സോൺ അവർക്കൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക വേണ്ട. മറ്റു കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പറയേണ്ട കാര്യങ്ങളില്ല. അവരുടെ കംഫർട്ടാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. കാരണം എഴുന്നേറ്റ് നിൽക്കാതെ നിൽക്കാനും പറ്റില്ല. അപ്പോൾ ചൂട് ഉണ്ടാവും, കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടിനെ മറികടക്കാൻ പറ്റിയ തരത്തിലുള്ള വസ്ത്രമാണ് അവൾ ചൂസ് ചെയ്യാറ്. അപ്പോൾ അതാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. പിന്നെ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ ചുരിദാറ കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ അപ്പം അത് ഉപയോഗിക്കും. പിന്നെ എനിക്ക് എപ്പോഴും ഹാൻഡിൽ ചെയ്യാം. ഞാൻ എടുത്ത് പൊക്കി കിടത്തുക ഇരുത്തുക ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കും ഹാൻഡിൽ ചെയ്യാം ഏറ്റവും എളുപ്പം ഇങ്ങനത്തെയുള്ള ഡ്രസ്സുകളാണ്. ചുരിദാറാകുമ്പോൾ കയ്യിൽ സ്ലിപ്പാവാൻ സാധ്യതകളുണ്ട്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരെ എല്ലാവർക്കും ഒരു ബൈ കൊടുത്തേ. ബൈ.